നമസ്കാരം ചേട്ടാ. എന്തോ എന്താ വേണ്ടേ? കൊണ്ട സോറി, അത് ഞാൻ അവിടെ കൊടുക്കണില്ല. അപ്പൊ മസ്ജിദ് ചേച്ചി സോറി കേട്ടോ, ഞാൻ അവിടെ കൊടുക്കണില്ല. അപ്പോ എന്തായാലും അതിന്റെ ബാക്കി ഭാഗങ്ങൾ നമുക്ക് കാണാം. അപ്പൊ അതിന്റെ മുന്നേ നമ്മളെ മസ്ജിദ് ചേച്ചി കുറച്ച് സ്റ്റോറികളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്, കുറെ ഇങ്ങനെ കാണുന്നുണ്ട്. ഏതായാലും എന്താ ഇൻസ്റ്റാഗ്രാമില് ബ്ലൂ ടിക്ക് കിട്ടിയതിനെ പറ്റിക്കാണ്ടൊക്കെ സ്റ്റോറി ഇട്ടിരുന്ന്, അതിനെ കുറിച്ചൊക്കെ പറഞ്ഞിരുന്ന്. അപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ എങ്ങനെയാണ് ബ്ലൂ ടിക്ക് കിട്ടുക എന്നുള്ളത് കൂടെ നമുക്കൊന്ന് അറിയണ്ടേ? പൈസ കൊടുത്താലും ഇൻസ്റ്റാഗ്രാമിൽ ബ്ലൂ ടിക്ക് കിട്ടും. അപ്പൊ നമുക്ക് മറ്റു കുറച്ച് കാര്യങ്ങൾ ആദ്യം പറയാനുണ്ട്. വൺ ബൈ വൺ ആയിട്ട് കുറച്ച് കാര്യങ്ങൾക്ക് ചേച്ചിയെ എന്താ പറയാ മറുപടി തരാം. കാരണം ചേച്ചി കിടന്ന് ആറാടുകയാണ്, ആരും ഒന്നും പ്രതികരിക്കണില്ല എന്ന് കണ്ടപ്പോ ഇപ്പൊ നാഗസൈരന്ധിക്ക് നേരെയാണ് ചേച്ചിയുടെ ആറാട്ട്. ചേച്ചി പറയുന്ന കുറച്ച് നുണകൾ പൊളിച്ചടക്കി കൈ തരാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പൊ അതാണല്ലോ നമ്മളെ പരിപാടി അല്ലെ? ചേച്ചി പറയുന്ന നുണകൾ അനലൈസ് ചെയ്തിട്ട് അത് പൊളിച്ചടക്കിക്കാണ്ട് കൈ തരിക എന്നുള്ളതാണ് നമ്മളെ ഒരു രീതി. അപ്പൊ എന്തായാലും ആദ്യം ഫസ്റ്റ് വീഡിയോ ഒന്ന് കണ്ടു നോക്കി. So my posts are for the people who are following me after this incident and the people who are supporting me throughout the incident, my friends, my family and everybody. Sorry, adu cheriyoru thirthundi. Everybody ennallathu ino ivakka. Friends and family, okay, adu njangal sammayichu. Aa everybody undallo, everybody irthunu ivakka. Everybody ennarayumba njangalokke podum. Appo adu thalkalam vaanda, friends and family. Adu maatram madito cheche, kaaram idinde korchu kaaryangalokke porthu varunnundu. വഴിയെ ഒന്നൊന്നായിട്ട് വരും. ഞാനിത് മിണ്ടാതിരിക്കുന്നത് അത് അതിന്റെ രീതിക്ക് ഇങ്ങനെ പോട്ടെ, ഒന്നിച്ച് ലാസ്റ്റിന് തരാൻ എഴുതിയിട്ടാണ്. അപ്പൊ എന്തായാലും അതിന്റെ അടിയിൽ ചേച്ചി ചോദിച്ച് വരുമല്ലേ, അപ്പൊ തരുന്നതാണ്. അപ്പൊ ബാക്കി കേൾക്കാം. സോ ഇതില് ഞാൻ ഇപ്പൊ റിയലൈസ് ചെയ്തൊരു കാര്യം, മിസ് ഇത്രയും ധൈര്യത്തോടു കൂടെ എന്റെ കേസിന്റെ പേരിൽ 40-ൽ കൂടുതൽ പോസ്റ്റുകൾ ചെയ്തിട്ടുള്ള ഒരു അക്കൗണ്ട് ആണ് നാഗസൈരന്ത്രി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അക്കൗണ്ട്. ആ അക്കൗണ്ടിൽ ഞാനൊരു കമന്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ അത് പുറം ലോകത്തിന് കാണാൻ പറ്റില്ല, കാരണം ആ അക്കൗണ്ട് എന്നെ റെസ്ട്രിക്ട് ചെയ്ത് വെച്ചേക്കാണ്. സോ ആരുടെ ഭാഗത്ത് അന്ന് ചിന്തിച്ചു നോക്കുക, നിങ്ങൾ എന്ത് വിഡ്ഢികളാണെന്ന് ചിന്തിച്ചു നോക്കുക. അതിന്റെ അടിയിൽ കൈയടിച്ച് അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന നിങ്ങൾ, കാരണം എന്നെ പേടിച്ചിട്ട് ഞാൻ കമന്റ് ചെയ്താലോ എന്ന് പേടിച്ചിട്ട് എന്നെ റെസ്ട്രിക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ നാഗസൈരന്ത്രി എന്ന് പറയുന്ന അക്കൗണ്ട് മാനേജ് ചെയ്യുന്ന പുള്ളിക്കാരൻ. ചേച്ചിയെ, അപ്പൊ ഇന്നലെ ഒരു സ്റ്റോറി ഇട്ടിക്കണല്ലോ നാഗസൈരന്തിയിൽ കമന്റ് ഇട്ടിട്ട് അതിന് ഏതൊരു ചെക്കൻ വന്നുകൊണ്ട് മറുപടി തന്നപ്പോ ആ ചെക്കന്റെ അക്കൗണ്ട് ആണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഈ റെസ്ട്രിക്ട് ചെയ്ത അക്കൗണ്ടിൽ എങ്ങനെ പിന്നെ ചേച്ചിക്ക് പോയിട്ട് കമന്റ് ഇടാൻ കഴിയണത്? അപ്പൊ ഇത് ജനങ്ങളല്ലേ ചിന്തിക്കേണ്ടത്? ജനങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് മനസ്സിലാവും, ഒരാളെ ഒരു അക്കൗണ്ടിൽ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ, റെസ്ട്രിക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അക്കൗണ്ടിൽ പോയിട്ട് കമന്റ് ഇടാനോ അല്ലെങ്കിൽ എന്താ പറയാ ഒരു ലൈക്ക് അടിക്കാനോ അല്ലെങ്കിൽ ഷെയർ ചെയ്യാനോ ഇതിനൊന്നും കയ്യൂല ചേച്ചി. അതിന് ചേച്ചി പറയുന്ന കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ട്, അതുകൂടെ ഒക്കെ കേൾക്കാം. ഇതിന്റെ കയ്യട്ടെ, സൈനുലിന്റെ നാഗസൈരന്ത്രി അക്കൗണ്ടിൽ നിന്ന് എന്റെ ഫസ്റ്റ് വീഡിയോ ഇട്ടപ്പോ കുറച്ചധികം റീച്ചും കുറച്ചധികം ഫോളോവേഴ്സും നാഗ ചേച്ചിയാണെന്ന് വിചാരിച്ചുകൊണ്ട് ആൾക്കാർ സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്തു. അപ്പോ അവന്റെ സ്വന്തം കണ്ണി നമുക്ക് സപ്പോർട്ട് ചെയ്യണ്ടേക്ക്. അപ്പോ സൈനുൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ അക്കൗണ്ട് ആണ് ഈ നാഗസൈരന്തി എന്ന് പറയുന്ന അക്കൗണ്ട് എന്നൊക്കെയാണ് ചേച്ചി പറയുന്നത്. ചേച്ചിയെ അങ്ങനെ അത്രക്ക് ഉറപ്പുണ്ടെന്ന് വെച്ചെങ്കിൽ കേസ് കൊടുക്ക ചേച്ചിയെ, കേസ് കൊടുത്തുകൊണ്ട് ആ വ്യക്തിയെ ലോക്കാക്കാൻ നോക്ക്. ഞാനതേ പറയുള്ളൂ, കാരണം സൈനുവിന്റെ അക്കൗണ്ട് ആണെന്ന് വെച്ചെങ്കിൽ ഈ പറയുന്ന നാഗസൈരന്തി എന്നുള്ള പേരിൽ ഫേക്കിൽ കടന്ന് കളിക്കുന്ന സൈനു ആണെന്ന് വെച്ചെങ്കിൽ അവന്റെ പേരിൽ പോയി കേസ് കൊടുക്കണം. പക്ഷെ സൈനു അല്ലാന്ന് വെച്ചെങ്കിൽ ഈ ചെയ്ത പരിപാടിക്കൊക്കെ സൈനു പോയിട്ട് ഒരു മാനനഷ്ട കേസ് കൊടുത്തു കഴിഞ്ഞാൽ ചേച്ചി ലോക്കാവുന്നുള്ള കാര്യം മറക്കണ്ട. ഈ പറയുന്ന മാനാഭിമാനം ഈ പറയുന്ന സൈനുലിനും ഉണ്ട് എന്നുള്ളത് കൂടെ ചേച്ചി ഒന്ന് ചിന്തിക്കണേ നന്നാവും. ഇത്രയധികം ഫോളോവേഴ്സ് ഉള്ള ഒരു അക്കൗണ്ടിൽ ചേച്ചി ഇടുന്ന സ്റ്റോറി, ഒരു വ്യക്തിയുടെ എന്താ പറയാ പ്രൊഫൈൽ ഉപയോഗിച്ചുകൊണ്ട് ചേച്ചി ഒരു സ്റ്റോറി ഇടുമ്പോൾ അതിൽ സത്യമല്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, തിരിച്ചും പണി വരും എന്നുള്ളതൊക്കെ ഒന്ന് ചിന്തിക്കണം നന്നാവും. എന്തായാലും വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ചേച്ചി. ചേച്ചിയുടെ വീഡിയോ കണ്ടിട്ട് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് ആളുകൾ ഇപ്പൊ വീഡിയോ എടുക്കുന്നതും പോസ്റ്റ് ചെയ്യണമെന്നൊക്കെ അങ്ങനെയൊക്കെ കുറച്ച് പറയുന്നുണ്ട്. ഈ ചേച്ചി വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യുന്നതിന്റെ മുൻപ് ഇതുപോലെ വീഡിയോസ് എടുത്ത കുറേ സംഭവങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടായി ചേച്ചിയെ. 2021-ലുണ്ട്, 2022-ലുണ്ട്, അതിൻ്റെയൊക്കെ സ്ക്രീൻഷോട്ടും വീഡിയോ ഉൾപ്പെടെ ഞാൻ കാണിച്ചുതരാം. അപ്പം എന്തായാലും കുറച്ച് കാര്യങ്ങൾ കൂടി കേൾക്കുക, വൺ ബൈ വൺ ആയിട്ട് നമുക്ക് മറുപടി പറഞ്ഞ് അങ്ങനെ പോകാം. അതല്ല എൻ്റെ ശരി, അതാണ് ശരി. അതായത് മസ്താനിയുടെ ഇഷ്യൂ ഉണ്ടായതോടുകൂടിയാണ് ആൾക്കാർ ഇങ്ങനെ വീഡിയോ എടുത്ത കേസാകും, അതായത് വീഡിയോ എടുക്കാം ഇങ്ങനൊരു ഐഡിയ പോയത് തന്നെ അവിടെ നിന്നാണ് തുടക്കം. ഇതിന് മുമ്പ് ആൾക്കാർക്ക് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്, അവരൊക്കെ അവിടെ നിന്ന് ഓടിപ്പോയിട്ടുണ്ട്, വീട്ടിൽ പോയി കരഞ്ഞിട്ടുണ്ട്, പോലീസിൽ ചെന്ന് പറഞ്ഞിട്ടുണ്ട്, വീട്ടുകാരോട് പറഞ്ഞിട്ടുണ്ട്, എന്താ പറയുന്നത്, അങ്ങനെയൊക്കെ ഒത്തിരി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇത് കറക്റ്റായിട്ട് വീഡിയോ എടുക്കാനുള്ള ആ ഒരു ഐഡിയ കറക്റ്റായിട്ട് പോകുന്നത് ഈ കേസിന് ശേഷമാണ്. അതിന് ശരിക്കും ഞങ്ങൾ അഡ്വാൻസ് പറയേണ്ട, ശരിക്കും അവൾക്ക് അത് തോന്നിയത് അവൾക്ക് ഈ ഏജിൽ അത് മനസ്സിലായത് മസ്താനിയുടെ വീഡിയോ കണ്ടതോടുകൂടി മാത്രമാണ് എനിക്ക് ഓർമ്മ. ഇതൊരു രേവതിന്റെ സിസ്റ്റർ ആണെന്നൊക്കെ പറഞ്ഞിട്ടാണ് മസ്തി ചേച്ചി ആ വോയിസ് സ്ക്രീൻ വീഡിയോ ആക്കിയാണ് പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോ ഈ രേവതിയുടെ സിസ്റ്ററോട് ഞാനൊരു കാര്യം പറഞ്ഞിട്ട്, ഈ പറയുന്ന 18+ വീഡിയോകളൊക്കെ നമ്മളെ മസ്തി ചേച്ചി അഭിനയിക്കുന്നുണ്ട്, അതൊക്കെ നിങ്ങൾ പ്രചോദനം കൊള്ളുവോ? കൊള്ളുവോ? ചോദിക്കണല്ലോ, ചോദിക്കേണ്ട കാര്യം ചോദിച്ചു പോണം, അതാണ് എന്റെ ശൈലി. അപ്പൊ അതൊക്കെ നമ്മൾ പ്രചോദനം കൊള്ളുവോ? എന്റെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് ആ വീഡിയോസ് ഒക്കെ കാണാൻ കഴിയും. അപ്പൊ അതൊക്കെ പ്രചോദനം കൊണ്ട് ഈ ചേച്ചിയുടെ വഴിയിൽ ഇതുപോലത്തെ ഉടായ്പുമായിട്ട് പോകാം, റെഡിയാണോ? വേറെ ഒന്ന് രണ്ട് കാര്യം കൂടി. ഞാൻ
അപ്പൊ നമ്മള് മസ്താൻ ചേച്ചി മെർലിൻ ജോസഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയുടെ വീഡിയോ വെച്ചിട്ടാണ് അടുത്ത സ്റ്റോറി ഇട്ടിട്ടുള്ളത്. അതിന് നമ്മളെ മസ്താനിനെ പൊക്കി പറയുന്നുണ്ട്. അപ്പൊ മെർലിൻ ചേച്ചിനോട് ഞാൻ പറയട്ടെ, ഈ മസ്താനിയെ മാത്രമല്ല വീഡിയോ എടുത്തുകൊണ്ട് സ്റ്റേഷനിൽ കൊടുത്തിട്ടുള്ളതും കേസുകൾ ഇതിന്റെ മുൻപ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളതും, പിന്നെ ഈ മസ്താനി ചെയ്ത പ്രവൃത്തികൾ കൊണ്ട് ഭാവിയിൽ എന്താ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം കൂടെ ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തരാം. അതുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സേവ് ചെയ്ത് വെച്ചോളി, ആവശ്യം വരും. കാരണം ജംഷീർ അന്ന് പറഞ്ഞത് ഇന്ന് സംഭവിക്കുന്നു എന്ന് നിങ്ങൾ പറയുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. അത് അധികം വൈകാതെ വരും. കാരണം ഈ കോലത്തിന് പോകുകയാണ് ചെയ്ത് അങ്ങനെയാണ് വരാൻ പോണത്. എന്തായാലും നമ്മളെ മെർലിൻ ചേച്ചി പറയുന്നത് അവനക്കെതിരെ കേസുണ്ട്, കേസൊന്നും ഒന്നും ആയിട്ടില്ല എന്നൊക്കെ പറയണേ. ചേച്ചി അതൊക്കെ വെറും തോന്നലാണ്. അങ്ങനെ കറക്റ്റ് കേസും കാര്യങ്ങളും ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ നിയമപാലകർ പ്രത്യേകിച്ച് ഇങ്ങനത്തെ സ്ത്രീകൾ നേരിടുന്ന വിഷയങ്ങളിലെ കേസുകൾ വളരെ ഗൗരവമായിട്ട് എടുത്തിട്ട് അതിനൊക്കെ നല്ല നടപടി സ്വീകരിക്കുന്നുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. പക്ഷെ അതിലെ ഉടായ്പ കേസുകളെ അവർ മെയിൻ ചെയ്യാറില്ല, അതാണ് സംഭവം. അപ്പൊ എന്തായാലും വേറെ ഒരു വോയിസും കൂടി ഉണ്ട്, അതുകൊണ്ട് നമുക്കൊന്ന് കേൾക്കുക. അത് ആ കോട്ടയത്ത് നടന്ന സംഭവമാണ്. നമ്മൾ തൊട്ട് രണ്ടു ദിവസം മുന്നേ ഒരു വീഡിയോ ചെയ്തിരുന്നല്ലോ. അപ്പൊ ആ കോട്ടയത്ത് നടന്ന വിഷയത്തെ പറ്റി കണ്ടാണ് ഈ പറയുന്ന വോയിസ് വരുന്നത്. അപ്പൊ ആ വോയിസും അതേ വ്യക്തി എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ചാനലിന് അഭിമുഖം കൊടുത്തിട്ടുണ്ട്. ആ പെൺകുട്ടിക്ക് ഒരു ബിഗ് സല്യൂട്ട് കേട്ടോ, മറ്റൊന്നല്ല. ആ കുട്ടി ആ വീഡിയോ വളരെ ക്ലിയർ ആയിട്ട് എടുത്തിട്ട് പൊതുജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചല്ലോ, അതിന് ആ കുട്ടിക്ക് ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കണം. അപ്പൊ ആ കുട്ടി ഈ പറയുന്ന വോയിസും ഈ പറയുന്ന ചാനലിന് കൊടുത്ത വോയിസും തമ്മിൽ നിങ്ങളൊന്ന് കേട്ട് നോക്കുക. എന്നാ രണ്ടു കേട്ടോളി. അല്ല ബ്രോ, ഞാൻ എന്റെ കസിന്റെ വീട്ടിലേക്ക് പോവായിരുന്നു. അപ്പം ഞാനിങ്ങനെ പോയ വഴിക്ക് ബൈക്കിൽ പുള്ളി അവിടെ നിന്ന് നടക്കും. അയാള് അയാളെ മുമ്പ് മാറ്റുന്നുണ്ടോന്നാണ് ഞാൻ വീഡിയോ എടുത്ത് തുടങ്ങിയത്. അത്ര മാത്രമേ കേട്ടോ, അത്ര മാത്രമേ ആ സ്റ്റോറിയിൽ ആ വോയിസ് കൊടുത്തിട്ടുള്ളൂ. ബാക്കി കുറച്ച് ഭാഗം കൂടെ ഒക്കെ ഉണ്ട്, പക്ഷെ അതൊന്നും ആ സ്റ്റോറിയിൽ കാണാനല്ല. അപ്പൊ അത്ര മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഇനി നമുക്ക് ആ ചേച്ചി പറയുന്ന അല്ലെങ്കിൽ ആ പെൺകുട്ടി പറയുന്ന ആ ഒരു വീഡിയോ കൂടി ഒന്ന് കാണല്ലേ. അത് വന്നിട്ടുള്ളത് ഏതിലാണ്, നമ്മുടെ 24 ന്യൂസ് ചാനലിലാണ് വന്നിട്ടുള്ളത്. അതിൽ വളരെ കൃത്യമായിട്ട് ആ അവതാരകന് ചോദിക്കുന്നുണ്ട് ഇതിന്റെ പ്രചോദനം എന്താണെന്നുള്ളത്. അങ്ങനെ ഈ പറയുന്ന മസ്തി ചേച്ചി വീഡിയോ എടുത്ത പ്രചോദനം ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ക്ലിയർ ആയിട്ട് ആ കുട്ടിയിൽ മസ്താനിയുടെ വീഡിയോ കണ്ട് പ്രചോദനം കൊണ്ടിട്ടാണ് ഞാൻ ആ വീഡിയോ എടുത്തെന്നൊക്കെ ആ ചേച്ചി പറയും. അതെന്തായാലും ആ കുട്ടി പറഞ്ഞിട്ടില്ല. അപ്പൊ അതുകൊണ്ട് കണ്ടു സ്വാഭാവികമായി ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ പെൺകുട്ടികൾ പൊതുവെ അല്ലെങ്കിൽ വളരെ വിരളമായ സംഭവങ്ങളാണ് പ്രതികരണം ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ അവർ ഭയപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം ഉണ്ട്. എങ്ങനെയാണ് പ്രതികരിക്കാനുണ്ടായ ധൈര്യം എങ്ങനെയാണ്? അത് പ്രതികരിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് ഇത് തുടർന്നുകൊണ്ടിരിക്കും. അപ്പൊ ഇതുപോലെ തന്നെ ഇപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ തുടർന്നുകൊണ്ടിരിക്കണം. അപ്പം ഒരാൾ ഇങ്ങനെ എൻ്റെ മൈൻഡിലേക്ക് വീഡിയോ എടുക്കാൻ വന്നത് പലരും ഇത് ചെയ്യുന്നുണ്ട്. ആ ഒരു മൈൻഡിലേക്ക് വന്നുകൊണ്ടാണ് ഞാൻ പിന്നെ വീഡിയോ എടുക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഇത് പ്രതികരിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് പിന്നെയും തുടർന്നുകൊണ്ടിരിക്കും. ഞാൻ ഇനിയും വരുന്നതാണ്, ഇവിടെ എൻ്റെ അനിയത്തി പോകുന്നതാണ്, എൻ്റെ ഫാമിലി പോകുന്നതാണ്. അപ്പോൾ അയാൾ ഇനിയും കാണിക്കുന്ന ഓർത്ത് തന്നെയാണ് ഞാൻ ഇത് എടുത്തത്. അപ്പോൾ എനിക്ക് അപ്പോൾ ഉണ്ടായിരുന്ന മൈൻഡിൽ വീഡിയോ എടുത്തത് നന്നായെന്ന് എനിക്ക് തന്നെ തോന്നി. അപ്പോൾ അത് പോയിന്റ്, ആ കുട്ടിക്ക് എൻ്റെ വക വീണ്ടും ഒരു ബിഗ് സല്യൂട്ട്. കാരണം ഇങ്ങനെ വീഡിയോ എടുക്കണം, വീഡിയോ എടുത്തുകൊണ്ട് ഇതുപോലെയുള്ള ആളുകളെ ഞരമ്പന്മാരെ എന്ത് ചെയ്യണം, ജനങ്ങൾക്ക് മുമ്പിൽ എത്തിക്കണം. ഇന്നലെ എന്റെ വാട്സപ്പിൽ എടുത്താൽ വന്നിരുന്നു, കോട്ടയത്ത് നടന്ന വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് അവൻ മാനസിക രോഗിയാണ്, അവനെ മാനസിക ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാണ്, അവനക്ക് എന്താ പറയുക ജാമ്യം കിട്ടിയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര ഘോരമായിട്ട് തെറികളൊക്കെ പറഞ്ഞു വന്നിരുന്നു. അവനെല്ലാം മറുപടി വാട്സപ്പിൽ എന്നെ വളർച്ച ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്തായാലും മസ്തി ചേച്ചി പറയുന്ന വേറൊരു കാര്യം കൂടി ഉണ്ട്, അതും കൂടി നമുക്കൊന്ന് കേൾക്കാം. Okay, so to everyone who followed my stories for the past 2 days, I sincerely apologize for the language that I used, the words that I had to use, but I thought that I owe it to you to explain. I had to provoke the account Nagasairendri. In Nagasairendri account la posted anna ee Sainul aanennulladina I needed proof so that I could file a complaint against Sainul rather than filing a complaint against Nagasairendri ennu parna aa oru fake account ni ayinte aala kandupidikana. So I need engena engena jeje onnu kudi onnu parnaadi onnu kudi onnu repeat adichu kekka namukku adu ഉടമസ്ഥന് സൈനിലാണെന്നും പറയുന്നുണ്ട്, അതേമാതിരി തന്നെ ഇനി അതിന്റെ ആളെ കണ്ടുപിടിക്കണം പറയുന്നുണ്ട്. അപ്പൊ സത്യത്തിന് ഇപ്പൊ എന്താ സംഭവിക്കുന്നത് ചേച്ചിയെ? ഇതാണ് ഞാൻ പറയുന്നത്, നുണ പറയുമ്പോ മാറി മറിഞ്ഞു അങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കും ചേച്ചിയെ. അത് മാറി മറിഞ്ഞും വീണ്ടും വീണ്ടും ഇങ്ങനെ ഓരോ വിഷയം പറയുമ്പോ അത് തെറ്റായിട്ടും ശരിയായിട്ടും അങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കും. ചേച്ചിയുടെ ഏറ്റവും വലിയ പേവ് എന്ന് പറയുന്നുണ്ടല്ലോ, അതാണ് അത് വേറെ ഒന്നുമല്ല. ഈ നുണകൾ ഇങ്ങനെ പറയുമ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറും. അപ്പൊ എന്തായാലും ബാക്കി കൂടി കേൾക്കാം, കുറച്ച് കാര്യം കൂടി ഉണ്ട്. You know, take 2 days to provoke him. I tried mentioning his account. I thought that he'd like respond to it or kuch, but he didn't. But he gave me something way better. Pulikaran Nagasairendri nulla post inda deal pulikaranne original account il ninnu idu pulikaranne account aanu nulla reethiyil pulikaran comments cheythu, which I could use to file a complaint against him. So thank you so much. Appa aa video kaiyye ki kaanna screenshot undallo adu Zainul ayinte adiyil koduthira comment aanu. Appa avaru comment meyana Zainul aanu idu nulladu chechi orappikkanadu. അപ്പൊ ചേച്ചി ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഞാനിപ്പോ ഓരോ വീഡിയോ ചെയ്യുന്ന സമയത്ത് അതിന്റെ അടിയിൽ വന്നിട്ട് വേറെ ആളുകൾ വന്ന് കമന്റ് ഇടുമ്പോ അതും ഇന്റെ ഫേക്ക് അക്കൗണ്ട് ആണെന്ന് പറഞ്ഞുകൊണ്ട് ഇതുപോലെ കംപ്ലൈന്റ് കൊടുക്കാൻ പറ്റൂലേ? അപ്പൊ എല്ലാവർക്കും റിയാക്ഷൻ ചെയ്യാനുള്ള അവകാശമുണ്ട്. അപ്പൊ ഈ പറയുന്ന സൈനിൽ എന്താ അവിടെ എഴുതിയിട്ടുള്ളത്, സൈനിൽ എഴുതിയിട്ടുള്ളതും അവൻ അവന്റെ അഭിപ്രായമാണ്.
പിന്നെ ഒരു പ്രൊഫൈലിൽ കയറിയിട്ട് ഓൾറെഡി അത്രയും റീച്ചില്ല ഒരു അക്കൗണ്ട് ഉണ്ടാകുമ്പോൾ ആ അക്കൗണ്ട് വെച്ചിട്ട് തന്നെയല്ലേ നാഗസൈരന്തി അതിന് മറുപടി തരിക. നാഗസൈരന്തി പറയുന്ന മറ്റൊരു കാര്യം കൂടെ ഉണ്ട് ചേച്ചിയോട്. ചേച്ചിയെ ആരും അതിൽ ബ്ലോക്ക് ചെയ്തിട്ടില്ല എന്നുള്ളത് നാഗസൈരന്തി ഒരു കമന്റ് ആയിട്ട് തന്നെ അതിന് മറുപടി കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ അത് ലാസ്റ്റത്തെ പോസ്റ്റിൽ ഇങ്ങനെയാണ് കമന്റ് കൊടുത്തിട്ടുള്ളത്. അലനാണ് മറുപടി കൊടുത്തിട്ടുള്ളത്, അതിന് അവളുടെ അക്കൗണ്ട് ആരാ റെസ്ട്രിക്ട് ആക്കി വെച്ചത്, അവൾ എന്നെ മെൻഷൻ ചെയ്ത് സ്റ്റോറി ഇട്ടതൊന്നും നീ കണ്ടിട്ടില്ലേ, അതുമല്ല എനിക്കെന്തിനാ പീക്കിരി പോലത്തെ പെണ്ണിനെ പേടിക്കണം, ചുമ്മാ ഓരോന്ന് പറയരുത്, നാലഞ്ച് ലൈക്ക് കിട്ടാൻ വേണ്ടി. മസ്താനി നിന്നെ ഞാൻ റെസ്ട്രിക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ ഇപ്പോൾ പറയണം, അല്ലെങ്കിൽ നീ സ്റ്റോറി ഇടണം. ഒറ്റ തന്തയ്ക്ക് പിറന്നതാണെങ്കിൽ നിന്നെ ഞാൻ വെല്ലുവിളിക്കുന്നു. അപ്പൊ ഈ പറയുന്ന എന്താ പറയാ നാഗസൈരന്ദ്രി പറയുന്നതിന് കാര്യമുണ്ട്. കാരണം റെസ്ട്രിക്ട് ചെയ്ത ഒരു അക്കൗണ്ട് ആണെന്ന് വെച്ചെങ്കിൽ ആ അക്കൗണ്ടിനെ പിന്നെ മെൻഷൻ ചെയ്യാനും കാര്യങ്ങളൊന്നും കിട്ടൂല. ഒന്നാമത്തെ കാര്യം മെൻഷൻ ചെയ്യാൻ കഴിയൂല, അവിടെ പോയിട്ട് കമന്റ് ഇടാൻ കഴിയൂല, ഒന്നും കഴിയൂല. പക്ഷെ ഇതൊക്കെ ചേച്ചിക്ക് കഴിയണുണ്ട്, ചേച്ചിനെ റെസ്ട്രിക്ട് ചെയ്തിട്ടുണ്ട്. വിശ്വസിച്ചു ചേച്ചിയെ വിശ്വസിച്ചു. അപ്പോ ഇനി പറയാനുള്ളത് ചേച്ചിയോട് ലാസ്റ്റായിട്ട്, ചേച്ചി ഇപ്പൊ സ്റ്റോറികളിലൊക്കെ ഇട്ടിട്ട് പറയണത് എന്താണ്, ചേച്ചിയുടെ വീഡിയോ കണ്ട് പ്രചോദനം നൽകിയിട്ടാണ് ആളുകളൊക്കെ എന്ത് ചെയ്യണത്, വീഡിയോ എടുക്കുന്നതും പ്രതികരിക്കണതും ഒക്കെയാണ് ചേച്ചി പറയണത്. അപ്പൊ ചേച്ചി ഇപ്പൊ സ്റ്റോറി ഒക്കെ ഇട്ടുകൊണ്ട് എവിടെ എന്തൊരു ലൈംഗിക അതിക്രമം നടന്നു കഴിഞ്ഞാലും നമ്മളെ ചേച്ചി സ്റ്റോറി ഇടും, ഹാ ഞാൻ വീഡിയോ എടുത്ത് പ്രതികരിച്ചതുകൊണ്ടാണ് ആളുകളൊക്കെ പ്രതികരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് വല്ല അതിന്റെ ക്രെഡിറ്റ് മേടിച്ചുകൊണ്ട് പൊക്കത്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് നമ്മളെ ചേച്ചിൻ്റെത്. പക്ഷെ ചേച്ചിയെ ചേച്ചി വരുന്നതിന്റെ മുൻപ് ചേച്ചി ഇതുപോലെ ചെയ്യുന്ന അറിഞ്ഞ് ആ പ്രചോദനം കൊണ്ടിട്ടാവും ഈ ആളുകളൊക്കെ വീഡിയോ എടുത്തുകൊണ്ട് ഇതുപോലെ പോസ്റ്റ് ചെയ്തിട്ടുള്ളത് അല്ലേ ചേച്ചിയെ. അപ്പൊ ചേച്ചിയെ നവംബർ 6, 2022 മനോരമയിൽ വന്നൊരു ന്യൂസാണ്, ട്രെയിനിൽ വിദ്യാർത്ഥികൾക്ക് നേരെ അശ്ലീല പ്രദർശനം പ്രതിപിടിയിൽ. വീഡിയോ ഉണ്ട് ചേച്ചി ഒന്ന് കണ്ടോക്കി, അത് വീഡിയോ ആണ്. അപ്പൊ ഈ കുട്ടികൾ എന്താ വീഡിയോ എടുത്തിരുന്നത്, ചേച്ചിന്റെ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കും 2022 നവംബർ 6 വീഡിയോ എടുത്തിട്ടുള്ളത് അല്ലേ. അപ്പൊ അടുത്ത മണിക്കാണ് ചേച്ചി നമുക്ക് ജനുവരി 19, 2022 ബസ്സിനുള്ളിൽ നഗ്നത പ്രദർശനം മധ്യവയസ്കൻ കസ്റ്റഡിയിൽ. അപ്പൊ അതിൽ വീഡിയോ അല്ല കേട്ടോ, അതിന് വീഡിയോ അല്ല, ഇല്ലാത്തതിന് ഇല്ല തന്നെ പറയാലോ, അതിന് വീഡിയോ അല്ല. അപ്പൊ അതും ചേച്ചിയുടെ വീഡിയോ കണ്ട് പ്രചോദനം കൊണ്ടിട്ടാവും June 19, 2022 ഈ കേസും സ്ത്രീകൾ പ്രതികരിച്ചിട്ടുള്ളത് അല്ലേ ചേച്ചിയെ. പിന്നെ വേറൊന്ന് ചേച്ചിയെ, അന്യസംസ്ഥാനത്താണ് കേട്ടോ, ട്രെയിനിൽ ലേഡീസ് കമ്പാർട്ട്മെന്റിൽ കയറി നഗ്നതാ പ്രദർശനം നടത്തിയ ആളെ യുവാക്കൾ കൈകാര്യം ചെയ്തു. ക്രൗൺ മീഡിയ December 21, 2021 നടന്ന സംഭവമാണ് ചേച്ചിയെ. അതും വീഡിയോ ഉണ്ട്, അതും വീഡിയോ ഉണ്ട്, നല്ല അത്യാവശ്യം നല്ലോണം ഓടിയൊരു വീഡിയോ ആണ് അതും. അപ്പൊ അതും ഈ പറയുന്ന ചേച്ചി 2023 വീഡിയോ ചെയ്തതിന്റെ ഭാഗമായിട്ടായിരിക്കും അല്ല ചേച്ചിയെ. പിന്നെ അടുത്തത് ലേഡീസ് ഹോസ്റ്റലിന് മുൻപിൽ നഗ്നതാ പ്രദർശനം, ഫോക്കസ് ന്യൂസ് TV January 22, 2022 അതിനും വീഡിയോ ഉണ്ട് ചേച്ചിയെ. January 22, 2022 അതായത് January 1, 2022 തുടക്കത്തില് ലേഡീസ് ഹോസ്റ്റലിന് മുൻപിൽ നഗ്നതാ പ്രദർശനം, അതിനും വ്യക്തമായിട്ട് വീഡിയോ ഉണ്ട്, അതൊക്കെ ഞാൻ ഈ സൈഡിൽ കൊടുത്തിരിക്കുന്നത് ചേച്ചിയെ. അപ്പൊ ഇതൊക്കെ ചേച്ചി 2023 KSRTC ബസ്സിൽ പോകുന്നു, KSRTC ബസ്സിൽ ഇതുപോലെ ഒരു പ്രവൃത്തി ചെയ്യുന്നും അത് വീഡിയോ എടുത്തുകൊണ്ട് ജനങ്ങൾക്ക് മുൻപിൽ എത്തിക്കും എന്നുള്ളതൊക്കെ ഈ പറയുന്ന ആളുകളൊക്കെ അന്നേ മനസ്സ് കണ്ടിട്ടുണ്ടാവില്ല ചേച്ചിയെ. പൊന്നാരം മസ്താനി എന്നോടൊരു കാര്യം പറയട്ടെ, ഇതൊക്കെ ഇതിന്റെ മുൻപ് കുറേ സംഭവിച്ച കാര്യങ്ങളാണ്, പക്ഷെ ഇരകൾ ആരും പുറത്തോട്ട് വരാതിരുന്നത് അല്ലെങ്കിൽ മീഡിയകൾക്ക് മുൻപിൽ വരാതിരിക്കാൻ കാരണം എന്താ പറയുക, അവര് അവരുടെ പ്രൈവസി കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് അവര് മുൻപിലോട്ട് വരാതിരുന്നത്. പിന്നെ നമ്മുടെ നാട്ടിലൊരു നിയമമുണ്ട്, ഇരയുടെ ഫോട്ടോയോ വീഡിയോയോ ഒന്നും തന്നെ എന്ത് ചെയ്യാൻ പാടില്ല, സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ ന്യൂസ് ചാനലുകളോ ഒന്നും പബ്ലിഷ് ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു നിയമം നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട്, മനസ്സിലായോ. അതുകൊണ്ടാണ് ഈ ഇരകൾ ആരും സോഷ്യൽ മീഡിയയിലെ മുൻപിലേക്ക് വരാത്തത്, ഭാവിയിൽ അവരെ ഇതൊക്കെ ബാധിക്കുന്നില്ലത് കൊണ്ടാണ് ഇവരാരും സോഷ്യൽ മീഡിയയുടെ മുൻപിലേക്ക് വരാത്തത്. ഇപ്പൊ നമ്മുടെ മസ്താനി ചേച്ചി ചെയ്യുന്ന ഈ പ്രവൃത്തി കൊണ്ട് എന്താണ് സംഭവിക്കാൻ പോകുന്നുള്ളത് ചുരുക്കി ഞാൻ പറഞ്ഞുതരാം. ഇത് ഇങ്ങനെ കൂടുതൽ ആളുകൾ വീഡിയോ എടുത്തിട്ടും അല്ലാതെ കള്ളക്കഥകൾ കൊടുത്തിട്ടും ഇതുപോലെ മസ്താനിയുടെ കേസ് തെളിഞ്ഞു കഴിഞ്ഞാൽ, അതുപോലെ മറ്റുള്ള കേസുകളൊക്കെ കള്ള കേസുകളാണ് തെളിഞ്ഞു കഴിഞ്ഞാൽ, ഈ പറയുന്ന ആളുകൾ എന്ത് ചെയ്യും, നിയമനിർമ്മാണം ഒന്നുകൂടെ എന്ത് ചെയ്യും, ഒന്ന് പുനർപരിശോധിച്ചു കണ്ട് അതിൽ നിയമനിർമ്മാണം മറ്റൊരു രീതിയിൽ നടത്താൻ വേണ്ടിയിട്ട് ഇവർ എന്ത് ചെയ്യും, കോടതിയിൽ ഹർജി കൊടുക്കും. അതേമാതിരി ഈ ഒരു നിയമത്തിൽ മാറ്റം വരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കോടതികളിൽ പോകും. കോടതികളിൽ പോയി കഴിഞ്ഞാൽ കോടതി എടുത്തു നോക്കും എത്ര കേസ് ജെനുവിൻ ഉണ്ട്, എത്ര കേസ് ഫേക്ക് ഉണ്ട്. അപ്പൊ അതിൽ ഫേക്ക് കേസുകളാണ് കൂടുതലും കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ നിയമത്തിൽ കിട്ടുന്ന ആ ഒരു സംരക്ഷണം ഉണ്ടല്ലോ അത് പൊതുവെ ഇല്ലാതാവും. അതാണ് ഇപ്പൊ ഇതുകൊണ്ടൊക്കെ സംഭവിക്കാൻ പോകുന്നത്, അല്ലാതെ വേറെ ഒന്നല്ല സംഭവിക്കാൻ പോകുന്നത്. ഇപ്പൊ ഈ സ്ത്രീകളുടെ കാര്യത്തിൽ ഇനി വേറൊരു വിഷയമായിട്ട് ഞാൻ വരുന്നുണ്ട്, അത് ഈ സ്ത്രീകൾ വളരെ അധികം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്, അത് മറ്റൊന്നല്ല, ഭാവിയിൽ നിങ്ങൾക്കൊക്കെ വരാൻ പോകുന്ന ഒരു വിഷയം. വെസ്റ്റേൺ കൺട്രികളെ നോക്കിയിട്ട് അതുപോലെ നടക്കണമെന്നുള്ളതൊക്കെ ചിന്തിക്കുന്നുണ്ടല്ലോ,
വെസ്റ്റേൺ കൺട്രികളിൽ ഇപ്പൊ എന്താണ് സംഭവിക്കുന്നതെന്നൊക്കെ വളരെ ക്ലിയർ ആയിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം. അപ്പൊ മസ്താൻ ചേച്ചിയോട് പറഞ്ഞു വരാനുള്ളത്, പൊതുജനങ്ങളോട് പറഞ്ഞു വരാനുള്ളത്, ഈ ഇരകൾ ഇങ്ങനെ മുന്നിലോട്ട് വന്നിട്ട് അല്ലെങ്കിൽ ഈ ഇരകൾ ഇങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞു വരുമ്പോൾ അത് നുണകളാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ കോടതി ഇതിലൊരു നിയമനിർമ്മാണം നടത്തും. ആ നിയമനിർമ്മാണം നടത്തുമ്പോൾ ഇപ്പോൾ ഈ പറയുന്ന സ്ത്രീകൾക്കെല്ലാം മുൻഗണന ഉണ്ടല്ലോ, അത് കോടതി എടുത്തു കളയും. എടുത്തു കളഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകൾക്കെതിരെ ആര് വന്ന് എന്ത് അതിക്രമം കാണിച്ചു കഴിഞ്ഞാലും അത് ഒറ്റ അടുക്ക് പോലീസിന് കേസെടുക്കാൻ പറ്റാത്ത ഒരു രീതിയിലേക്ക് വരും. അവിടെ നഷ്ടപ്പെടാൻ പോകുന്നത് ഈ പറയുന്ന സ്ത്രീകളുടെ സുരക്ഷിതത്താണ്, അല്ലാതെ വേറൊന്നുമല്ല അവിടെ സംഭവിക്കാൻ പോണത്. പക്ഷെ അതൊന്നും ഈ പറയുന്ന ഫെമിനിസ്റ്റുകൾക്കും മനസ്സിലാവൂല. കാരണം അവർക്കൊന്നും ഈ പറയുന്ന സുരക്ഷിതത്വം എന്ന് പറഞ്ഞ സാധനമൊന്നും ആവശ്യമില്ല. പക്ഷെ കുടുംബ ബന്ധങ്ങൾ അത്രയും കാത്തു സൂക്ഷിച്ച് നടക്കുന്ന ആളുകൾക്ക് ഈ പറയുന്ന സംരക്ഷണം, നിയമത്തിലുള്ള സംരക്ഷണം ഇവർക്കൊക്കെ ആവശ്യമാണ്. അപ്പൊ അവരുടെ സംരക്ഷണം കൂടെ ഇല്ലാതെയാകുകയാണ് ഈ പറയുന്ന മസ്താനിയെ പോലെയുള്ള ആളുകൾ കഥകൾ ചമഞ്ഞു വരുമ്പോ. മസ്താനിയുടെ കേസ് കള്ളക്കഥയാണോ അല്ലേ എന്നുള്ളത് വഴിയെ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ അതിനെ കുറിച്ച് കൂടുതൽ പറയാത്തത്, എനിക്ക് അതിനെ കുറിച്ച് പറയാൻ പരിമിതികളുണ്ട്, അതുകൊണ്ടാണ് ഞാൻ അതിനെ കുറിച്ച് കൂടുതൽ പറയാത്തത്. പല ആളുകളും ഇപ്പോഴും വന്നിട്ട് വെളുപ്പിക്കുന്നു കറുപ്പിക്കുന്നു ധാരണയിലൊക്കെ പല കമന്റുകളും ഇടുന്നുണ്ട്. ഞാൻ ഈ കമന്റുകളൊക്കെ ഞാൻ കാണുന്നുണ്ട്. ഞാൻ അതിനൊന്നും മറുപടി തരാത്ത എന്താറിയോ, അധികം വൈകാതെ ഇതിനൊരു ഫൈനൽ ഡിസിഷൻ വരും. ആ ഡിസിഷൻ വരുന്ന സമയത്ത് ഈ പറയുന്ന ആളുകൾ ഇട്ട കമന്റുകളെല്ലാം എൻ്റെ കയ്യിൽ ഭദ്രമാണ്. അപ്പൊ ആ കമന്റുകളൊക്കെ വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് മറുപടി തരും. അപ്പൊ അതുവരെ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യും, അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പൊ നമുക്ക് എന്തായാലും വീണ്ടും കാണാം അടുത്ത വീഡിയോയിൽ. അപ്പൊ മസ്തി ചേച്ചി കൂടുതൽ കാര്യങ്ങളുമായിട്ട് ഇനിയും വരികയാണെന്നുവെച്ചെങ്കിൽ ഇനിയും മറുപടികൾ പ്രതീക്ഷിക്കാം എന്റെ കയ്യിൽ നിന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അപ്പൊ നമുക്ക് വീണ്ടും കാണാം അടുത്ത വീഡിയോയിൽ. ബൈ.